മുത്തുമണികള് ഇന്നുള്ളത് ഒരു സീത കോർണിഷ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ലൈനായിട്ട് ഡിസൈന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്തോളൂ കേട്ടോ, കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ആദ്യം തന്നെ ഒരു ചാനല് നിവർത്തിയും കണ്ട് നമുക്ക് ചെയ്യാനുള്ള ഡിസൈൻ അതിന് സ്കെച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത് അരട്ടിങ്ങാണ്ട് എന്നിട്ട് രണ്ട് പ്ലെയിൻ്റെ പീസ് എടുത്ത് അടിച്ചു കൂട്ടി നമ്മൾ പുറമാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഈ ചാനലിനെ വരച്ച് കട്ട് ചെയ്ത് വെച്ച ഡിസൈന് ഉണ്ടാക്കി വെച്ച ഡിസൈന് പുറമേ അടിച്ചു കൂട്ടിയ ശേഷം ടേബിൾ റൗണ്ട് തള്ളി തള്ളണ വീഡിയോ ഫുള്ള് ഇല്ല കേട്ടോ. ഓ ലെങ്ത്തി വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ടൈമിംഗ് ഉണ്ടായതുകൊണ്ട് വീഡിയോ ഒന്ന് ഷോർട്ടാക്കിക്കണം നമ്മൾ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തള്ളാൻ വേണ്ടിയിട്ട് ജിപ്സ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് കലക്കി, ഇതാണ് നമ്മൾ ജിപ്സാണ് ഒമാൻ ജിപ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കോർണിഷ് ആദ്യ കോർണിഷ് ഉണ്ടാക്കുന്നത്, അതുപോലെ ഈ ഡിസൈന് ഫ്ലാറ്റ് ഉണ്ടാക്കുന്നതും ഈ ജിപ്സ് ഉപയോഗിച്ച് ഒമാൻ്റെ ജിപ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒമാൻ്റെ ജിപ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ തള്ളണ ഫുള്ള് വീഡിയോ അല്ല, ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് കൊടുക്കാത്തത്. വരും വീഡിയോകളിലൊക്കെ നമ്മൾ ആ വീഡിയോ ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് കോർണിഷാണ്, ഈ കോർണിഷിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച മുമ്പ് തള്ളിയിട്ട ഫ്ലാറ്റ് ഉണ്ടല്ലോ, ഫ്ലാറ്റ് 9 സെൻറ്റിൽ 10 സെൻറ്റിൽ കട്ട് ചെയ്തിട്ട് ഈ കോർണിഷിൻ്റെ സെൻറ്ററിലായി ഡിസൈനായിട്ട് കൊടുക്കുന്നത് ലൈന് ലൈന് മാതിരി. ഓക്കെ, ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടോ. ഇത് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ കോർണിഷ് ഇങ്ങനെ ആദ്യം ഫിറ്റ് ചെയ്തതിന് ശേഷം കോർണറിൽ, അതായത് സീലിംഗിലാണെങ്കിൽ സീലിംഗിൽ എല്ലാ ബോർഡ് അടിച്ചിട്ട് ബോക്സ് മാതിരി കൊടുത്ത് അതിന് കോർണറിലായിട്ട് അങ്ങനെ അതിൻ്റെ മട്ടന്മാതിരി ചെയ്തതിന് ശേഷം ആ പീസ് കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ ആ ഫ്ലാറ്റിൻ്റെ, അതിൽ ജിപ്സ് കൊടുത്ത് ഈ ജിപ്സിലാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. ഉണ്ടാക്കുന്നതും ജിപ്സ് തന്നെയാണ്, അത് ഒട്ടിക്കുന്നതും ജിപ്സ് തന്നെയാണ്. ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, ഇതുണ്ടായി ഫിറ്റ് ചെയ്തതിന് ശേഷം പണിയൊക്കെ കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ്. അത് പിന്നെ എടുത്ത് പറയാം, നമ്മൾ പണിയെടുത്തോണ്ടല്ല, അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. ആ വെച്ച കോർണിഷിന് ഒന്നുകൂടി ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈറ്റ് മറ, അതായത് റോപ്പിടാനുള്ള ലൈറ്റ് മറയ്ക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റാണ് എടുക്കുന്നത്. എന്തായാലും ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇൻഷാല്ലാ ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ പാടി വരും, ലൈറ്റൊക്കെ ഇട്ട് പെയിൻറ്റിങ്ങും മാജുവിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ പാടി വരും, ഫുള്ളായിട്ട് കാണുക യൂട്യൂബ്.